Sri PK Kunjalikutty. Sir. Sir, Kerala thile ere janakeeya prakshobhangalkku kaaranaavukayum ere charcha undaavukayum okke cheytha oru vishayathilaanu bahumanappetta mukhyamanthriyude shraddha ee submission aayittu idu ivide unnayikkanu njan aagrahikkunnu. Sir, kevalam oru 150 aalukale maathram recruit cheyyunna ഒക്കപ്പ് ബോർഡിലെ നിയമനങ്ങൾ ഗവൺമെൻറ് പി എസ് സിക്ക് വിടുകയുണ്ടായി. സാറേ, സത്യത്തിൽ ഇത് അഡ്മിനിസ്ട്രേറ്റീവായിട്ടോ അല്ലെങ്കിൽ പൊതു ഒരു പൊതു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലോ നോക്കുകയാണെങ്കിൽ ഒരു നൽക്കും വാറണ്ടഡ് അല്ല, ഒരു നൽക്കും അങ്ങനെ ഒരു ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല പ്രാവശ്യം ഇത് ഞങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നതല്ല, ഒക്കപ്പ് ബോർഡിനെ ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നതെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ മെമ്പർമാരൊക്കെ പല ഘട്ടത്തിലും ആവുന്ന അത്ര എല്ലാ രൂപത്തിലും ഇന്നലെയും മജീദ് രൂപത്തിലും ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രശ്നമാണ് ഇതിലുള്ളൂ. ഒന്ന് സെന്റിമെന്റാണ്. സർ, സെന്റിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പക്ഷപാത രാഷ്ട്രീയത്തിന്റെ ഒരു ഗണത്തിൽ ഇത് വരും. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ചെറിയ ഒരു ബോർഡ്, ഇത്രയും കുറച്ച് ആൾ, ഇത് മാത്രം പി എസ് സിക്ക് വിട്ട ആ നടപടി ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ റിക്രൂട്ട്മെന്റൊക്കെ മുടങ്ങുകയും ചെയ്തു. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മതസംഘടനകളായിട്ട് ചർച്ച നടത്തി, എല്ലാവരും ചർച്ച നടത്തി. ഞങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞത് വല്ലാതെ നീണ്ടുപോകുന്നു, വല്ലാതെ നീണ്ടുപോയിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം വന്നിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റൊക്കെ പക്ഷപാത രാഷ്ട്രീയത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് നിയമമാണിത്. സർപ്രൈസ് നിയമം, ഇത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്ന പോലുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലെ സെന്റിമെന്റും വളരെ ഗൗരവമാണ്. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ആവർത്തിച്ച് 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 ആവശ്യപ്പെട്ടിട്ട് ഒന്നും ചെയ്യാതെ ഇതിങ്ങനെ നീണ്ടുപോകുന്നത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കാം, മറ്റൊരു ബില്ല് കൊണ്ടുവന്ന് ഇനി നിയമം മാറ്റണം എന്നുള്ള അതിനൊക്കെ ഒരു കണക്കില്ല. സോറി, വല്ലാതെ നീണ്ടു പോയി കഴിഞ്ഞിട്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനം. ശരി, ഒക്കപ്പ് ബോർഡ് ഒരിക്കലും ഗവൺമെന്റ് ഗ്യാരണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. അത് ഒക്കപ്പ് വെച്ച സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. നമ്മൾ സ്പെസിഫിക് പർപ്പസ് ഗ്രാന്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ 3 പ്രാവശ്യം കൈകാര്യം ചെയ്തില്ല. സ്പെസിഫിക് പർപ്പസ് ആയിട്ടുള്ള ഗ്രാന്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒക്കപ്പ് സ്വത്തിൽ നിന്ന് വരുമാനം എടുത്ത് ഓട്ടോണോമസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഭരണഘടനാപരമായ സംരക്ഷണമുള്ള ഒരു സ്ഥാപനം. അതിൽ ഇത് മാത്രം ഒരു 150 ആളെ കാര്യം മാത്രം പി എസ് സിക്ക് വിടേണ്ട ഒരു ആവശ്യം എന്താണ്? അങ്ങനെ ഒരു സംഗതി ഇല്ല. അതൊരു പക്ഷപാതപരമായ സമീപനായിപ്പോയി. കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇത്തരം ഒരു കാര്യം. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ നടപടി, അതുകൊണ്ട് തന്നെ പുനഃപരിശോധിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിലുള്ള ഡിലേ, അതുപോലെ തന്നെ നീണ്ടുപോകുന്നത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം, അത് പുനഃപരിശോധിക്കണം എന്നാണ് സർ ഇതൊന്നും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടിയും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്ന നടപടിയും തമ്മിൽ താരതമ്യപ്പെടുത്താനാകില്ല എന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് തന്നെ അറിയാവുന്നതാണ്. ഈ പറയുന്ന വഖഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിടുന്ന തീരുമാനം രഹസ്യമായി വന്നൊരു കാര്യമല്ല. ഈ സഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. അന്ന് ബഹുമാന്യനായ അംഗം സഭയിലില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അല്ല, അംഗം ആ സഭയിലുണ്ടായിരുന്നു അന്ന്. ഓ ശരി ശരി. പ്ലീസ്, ഏതായാലും സിഎം മറുപടി പറയട്ടെ. ഏ, പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യം, അന്നുണ്ടായ ആകെ പ്രശ്നം, അന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന ഏക പ്രശ്നം, ഈ നിലവിൽ വഖഫ് ബോർഡിലുള്ള ജീവനക്കാർക്ക് ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോകും. അതിന് പ്ലീസ് പ്ലീസ് അതിന് സംരക്ഷണം ഉണ്ടാകും. ഷംസുദ്ദീൻ ഇരിക്കൂ, സിഎം മറുപടി പറയട്ടെ. സിഎം ഷംസുദ്ദീൻ ഇരിക്കൂ, ഇരിക്കൂ, അങ്ങിരിക്കൂ, അങ്ങിരിക്കൂ, അങ്ങിരിക്കാൻ
അങ്ങ് അവിടെ ഇരിക്കൂ. സി എം മറുപടി പറയട്ടെ, സി എം മറുപടി പറയട്ടെ, അങ്ങ് അവിടെ ഇരിക്കൂ. അതിന് എല്ലാ ഇരുത്തണ്ട, സ്വയം ഇരുന്നാ മതിയല്ലോ, അതിനെന്താ പ്രശ്നം? അതിന് സാധാരണഗതിയിൽ നമ്മുടെ നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാകും. ഇത് ഈ നിലവിൽ താൽക്കാലിക ജോലിക്കാരായി തുടരുന്നവർക്ക് അവരെ സ്ഥിരപ്പെടുന്ന ഒരു പതിവ് അവിടെയുണ്ട്, ആ പതിവ് തുടർന്നു തന്നെ ചെയ്യും എന്ന ഉറപ്പും നൽകും. അങ്ങനെയാണ് ആ നിയമം പാസ്സാകുന്നത്. അത് നമ്മൾ പാസ്സാക്കിയതാണ്, ഈ നിയമസഭ പാസ്സാക്കിയതാണ്, അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ രഹസ്യമായി വന്ന കാര്യമല്ല. എന്നാൽ അത് കഴിഞ്ഞ് കുറേ കാലം പിന്നിട്ടു, കുറച്ചു കാലം പിന്നിട്ടു. ആ കുറച്ച് ശംസുദ്ദീൻ, നിങ്ങൾ ഇരിക്കൂ. അല്ല ശംസുദ്ദീൻ, സി എം പറഞ്ഞതിന് ശേഷം ഇരിക്കൂ, അങ്ങിരിക്കൂ. കുറച്ചു കാലം പിന്നിട്ടപ്പോ ഇതൊരു പ്രശ്നമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന നിലയുണ്ടായി. ആ ഘട്ടത്തിൽ അതൊരു പൊതുവായ പ്രശ്നമായിട്ട് വന്നു. ആ പ്രശ്നം വന്നപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ 19/7/2016 വഖഫ് ബോർഡിൻ്റെ യോഗം ഒഴിവുവരും തസ്തികളിലേക്ക് PSC മുഖേന നിയമനം നടത്തുന്നതിന് തത്വത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമുള്ള ബിൽ നിയമസഭ പാസാക്കി. ബില്ല് വിശദ പരിശോധനയ്ക്കായി സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരുന്ന ഘട്ടത്തിലോ നിയമസഭയിലെ ചർച്ചകളിലോ വഖഫ് ബോർഡ് നിയമനം PSC വിടരുത് എന്നീ ആവശ്യം ആരും ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സർ, നിയമനിർമ്മാണത്തെ തുടർന്ന് മുസ്ലിം സാമുദായിക സംഘടനകൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ വഖഫ് ബോർഡ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് സർക്കാർ മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു. തുറന്ന സമീപനത്തോടെ മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുക്കൂ എന്ന് യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായം കൂടി പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. പങ്കെടുത്ത എല്ലാ സംഘടനകളും സർക്കാരിൻ്റെ തുറന്ന മനസ്സിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തതുമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ PSC വഴി നിയമനം നടത്തുന്നതിനുള്ള യാതൊരു തുറനടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലുണ്ടായ യോജിച്ച അഭിപ്രായം സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുന്നു. തുറന്നുള്ള നിയമ ഭേദഗതിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. യോഗ്യരായവരെ നിയമിക്കുന്നതിനുള്ള പുതിയ സംവിധാനം നിയമ ഭേദഗതിയോടെ നിലവിൽ വരും. ശ്രീ സജി ചെറിയ, ഇപ്പൊ പറഞ്ഞതൊക്കെ പിന്നെ അവസരം പറഞ്ഞു നല്ലതന്നെ, പക്ഷെ ലീഗ് ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അതോ ഓർമ്മ